ഇതൊന്ന് എടുത്തിട്ടല്ല, ഞാൻ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്ന എടുത്തിടരുത് പ്ലീസ്. കണ്ണു നിറഞ്ഞിരിക്കണ ഇന്നത്തെ പരിപാടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുന്നുംകുളം ശാന്ത ഓൺ റോഡാണ് സംഭവം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ ഇതുവരെ കണ്ടന്റ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ബ്യൂട്ടിക്കലാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഫുള്ളി ഒരു വേറെ തന്നെ ഒരു മേക്ക് ഓവർ ചെയ്തിട്ട് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന കുന്നുംകുളം ശാന്ത നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് കത്തിക്കും. ഗൈസ് കത്തിക്കൂലടി കത്തിക്കൂലേ ഗൈസ്. ഇത് നന്ദു, ഇത് യദുവിന്റെ അനിയത്തിയാണ്. അവൾ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവള് ഏഷ്യാനെറ്റിലെ പറയടി ഏഷ്യാനെറ്റിലെ കാതോട് കാതോരം സീരിയലിൽ കൺമണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുകയാണ്. ആരെ സീരിയൽ കാണല്ലേ പിന്നെ സീരിയൽ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ഡി കെ ലില്ലിയിൽ നിന്നും കുന്നുംകുളം ശാന്തയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കാണാൻ പോവാണ്. ട്രാൻസ്ഫോർമേഷൻ ടു ട്രാൻസ്ജെൻഡർ. അപ്പൊ ഇപ്പൊ നമ്മള് ബ്യൂട്ടി പാർലറിലോട്ട് പോവാനായിട്ട് പോവാണ്. ശ്രീകാര്യം ശ്രീകാര്യത്തേക്ക് പോവാൻ പോവാണ്. അപ്പോ രാവിലെ 7 മണി മുതൽ വന്നോണ്ടിരിക്കാണ് വന്നോണ്ടിരിക്കാണ് എന്ന് പറഞ്ഞിട്ട് നട്ടുച്ച കീറി വന്നിരിക്കാണ്. ഹൈ ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആഫ്റ്റർ എ ലോങ് ടൈം നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പണ്ട് ചെയ്ത മറ്റേ സാധനത്തിന്റെ ബാക്കി ശാന്ത. ഇത് ഓൺ റോഡ്, നിങ്ങൾ കണ്ടത് ഓഫ് റോഡ് ആണെങ്കിലും നിങ്ങളെ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് നട റോഡിൽ ഇറങ്ങുന്നു. ഇന്ന് എന്തൊക്കെ സംഭവിക്കും, പിന്നെ മെയിൻ കാര്യം ഇന്ന് എനിക്കും എന്റെ അനിയത്തിക്കും ഇന്ന് കായികമായോ മാനസികമായോ എവിടെന്നെങ്കിലും അടിയോലം കിട്ടണമെങ്കിൽ ആദ്യത്താണ്. വേറെ എന്തെങ്കിലും തെളിയിക്ക പ്രൂഫ് ഒന്നുമില്ല. പിന്നെ വേറെ കാര്യം ഇന്നലെ രാത്രിയാണെങ്കിൽ എന്താന്ന് അറിയത്തില്ല, ലൈസൊക്കെ പറഞ്ഞു മണി അടിക്കുന്നത് തെണ്ടി അല്ലാ. എന്തും ഇന്നലെ രാത്രി എഴുതിയിട്ട് അളിയന്നെ പൂച്ച അടിച്ചെന്ന്. അവൻ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി മതിലാടി പോയപ്പോഴത്തേക്കും അവിടെ പട്ടിയില്ലാതെ ഇപ്പൊ പൂച്ച വെച്ച് കടിച്ചു കൊടുത്തു 2 സ്റ്റിച്ച്. കൈയൊന്ന് കാണിച്ചു തള്ളും കാര്യമായിട്ട് പറഞ്ഞു. മാറ്റിയാൻ കൊണ്ടുപോയി ഈ വീട്ടിൽ പൂച്ച അവിടെ ചാടിപ്പോയി. അന്നേരം രാത്രി ഇതിന് അവിടെ നിന്ന് ഫുള്ള് തപ്പി പറക്കി ഒരു അവള് പറഞ്ഞു എന്റെ അമ്മ പൊന്നുവിനെ വളർത്തുന്ന പൂച്ച എന്നെക്കാളെ സ്നേഹമാണ് അമ്മയ്ക്ക് പൂച്ചയിലെടുത്ത്. അതുകൊണ്ട് ഞാൻ പോയില്ലെങ്കിലും വീട്ടിലെ പൂച്ച പറഞ്ഞു നമ്മൾ ഒരേ കരച്ചില്ല. ലാസ്റ്റ് പിന്നെ അവിടെ തപ്പിയപ്പോ അപ്പം പറഞ്ഞു ഇതാ ഡാപ്പർ പൂച്ച അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു ഉച്ചക്ക്. അങ്ങനെ അതിന്റെ പിറകെ പോയി നോക്കിയപ്പോ വേറൊരു പൂച്ച ഒരു കാട്ടിന്റെ അതിരിക്കണം അമങ്ങിയിരിക്കണ. സംഭവം രാത്രി കാട്ടിൽ എന്തായാലും പൂച്ച വരില്ല. നോക്കിയപ്പോ അതിനോട് ഈ പൂച്ച അമങ്ങിയിരിക്കണ കാട്ടിന്റെ അകത്ത്. ചേച്ചി വന്ന് പൊക്കട്ടെ ചേച്ചി എച്ച് മീ എന്നിട്ട് ലാസ്റ്റ് ഒരു മരത്തിനെടുത്ത് ഇതിനെ വലിച്ചൂരി എടുത്ത് അല്ലെ. ഈ പൂച്ച ആദ്യം നോർമലി എടുത്ത് വെക്കുന്ന വരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിട്ട് കുക്കിന്ന് പൂച്ച ആദ്യം 2 അടി മൂക്കില് പിന്നെ ചുണ്ടിലിറന്ന് നോക്കിയ വളരെ വായിക്കൂടെ ചോരയെ മാറുന്ന ചേട്ടാ പിടിയുന്ന് ഞാൻ അറിയാതെ അളിയാക്കാരെ പിടിച്ചു കൊടുത്തപ്പോഴേ അളിയെ കെട്ടിപ്പിടിച്ച് ചെന്ന പിന്നെ കടിച്ചെന്ന ഏ ഞാൻ നോക്കിയപ്പോഴേ കൂടെ വന്നവനെ നിന്നവനെല്ലാം ചോരയെ കുളിച്ചിരിക്കുന്നു പൂച്ച വാന്തിട്ട് അളിയെ 4 പേർ ഇല്ല 4 പേർക്ക് കിട്ടി. ആ മോനെ ഇവിടെ എന്തൊരു സീനുണ്ട്, ബൈക്കില് മറ്റേ ക്ലച്ച് ഒക്കെ പിടിക്കുമ്പോ നടുവേറിൽ ഇങ്ങനെ നടക്ക് 2 മാത്രം വർക്കാവൂ ബാക്കി 2 എങ്ങനെ ഇരിക്കും. ഞാൻ അത് ഞാൻ പറഞ്ഞുതരാം. സാഹചര്യങ്ങൾ മൂലം കണ്ടവന്റെ പറമ്പ് ഇടിച്ചു കയറില്ല സാഹചര്യം മൂലം അവൻ അറിഞ്ഞൂടാ. അപ്പൊ നമ്മള് 2 വർഷത്തിന് മുമ്പേ ഇട്ട പ്ലാൻ ആയിരുന്നു, അത് പ്രശ്നങ്ങൾ മൂലം അത് എടുക്കാൻ കൊറേ മൂലമായി ഇപ്പൊ തന്നെ. അപ്പം
എടുക്കാൻ പറ്റിയില്ല, സാഹചര്യങ്ങൾ മൂലം നമുക്കത് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ വട്ടത്തെ മൂലം, പക്ഷെ ഈ വട്ടത്തെ ഇത് കൊണ്ട് നമ്മള് സെറ്റായി. അതിന്റെ ഫേസ് കണ്ടില്ലേ, ഇതാകുമ്പോ രാവിലെ വീഡിയോ എടുക്കാം, രാവിലെ വീഡിയോ എടുക്കാം, രാത്രി അവന്റെ വരുമാനം പോയി. നമ്മളിതാ മഴുതക്കടത്തിയിരിക്കുന്നു. അവള് തുടങ്ങി. നമ്മൾ എത്തിക്കുന്ന കോട്ടിംഗ് സ്കൂളിലെ ഫ്രണ്ടിലാണ് നമ്മൾ ഇവനെ വേണ്ടി ഒരു മേക്ക് ഓവറിന് വേണ്ടി നമ്മൾ മണിക്കൂർ കുറച്ചു നേരം കൊണ്ട് കാറിൽ കറങ്ങുകയാണ്. റോങ് സൈഡ് കയറി പോയി മിക്കവാറും കണ്ടോണ്ട് തള്ളക്കുള്ളി കിട്ടാൻ ചാൻസ് ഉണ്ട്. ബെൻസ് ഒക്കെ പോകുന്നത് ടൂ മച്ച് എക്സ്പെൻസീവ് ആണ്. ഫ്രണ്ട് ലൈറ്റ് ഒക്കെ ഞാന് എന്നെ മേക്ക് ഓവർ ചെയ്യാനൊക്കെ കൊണ്ടുപോകും. ഇന്നലെ പൂച്ച മേറ്റ് ചെയ്യാൻ പോയിട്ട് പൂച്ചാടിയും കൊണ്ട് വന്നിരിക്കണം. ഞാനിപ്പോ ഉള്ളതെന്ന് വെച്ചാൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് നമ്മള് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സലൂണിൽ വന്നിട്ടുണ്ട്. യെസ് ഇത് ഡങ്കെ വിളി മേഡ്മിസ് ഡങ്കെ വിളി കൂടായി. ഹേ ഗൈസ്, ദേഹിക്കുന്നു. യെസ് ഇതാണ് വിജി ചേച്ചി. നമ്മൾ രണ്ടു വർഷത്തിന് മുമ്പായിട്ട് പ്ലാനാണ്. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ഗൈസ്, അപ്പൊ ഇങ്ങനെ ഇനിയാണ് കഥ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഇനി മൊത്തം മേക്കറായിട്ട് ഇന്ന് നമ്മൾ ഇനി എന്ത് കാണിക്കാൻ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ മൊത്തം ഷേവ് ചെയ്ത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഓക്കെ അല്ലേ, എന്നാടി തുടങ്ങാം. ഓക്കെ ഓക്കെ, എന്താടാ നമ്മൾ വണ്ടി വന്നപ്പോൾ നിങ്ങൾ ആ വോയിസ് ക്ലിപ്പ് കേട്ടോക്ക്, ആരാണ് അത് പറയണത്, എവളാണ് കേസ് അത് പറഞ്ഞത്? ഞാന് എപ്പോഴും ഇങ്ങനെയാണ് നല്ല കുട്ടികളെ, ആൺകുട്ടികളെ പെൺകുട്ടികളെ കണ്ട എന്റെ കൂടെ ഉള്ളവർ എവിടെ കാണിച്ചു കൊടുക്കും. പക്ഷെ അവള് മുഖമല്ല കാണിച്ചത്. ഗൈസ് അങ്ങനെ ഇനി നമ്മള് ഗൈസ് ഒന്നും കൂടെ ഞാൻ ഇങ്ങനെ നിക്കുന്നതായിരിക്കും, ഇനി നിങ്ങള് ഇങ്ങനെ നിക്കുന്നതായിരിക്കും എന്റെ കാണുന്നത്. എന്താ പ്രശ്നം ഗൈസ്? ആക്ച്വലി സാരി എങ്ങാണ്ടാണ് ചേച്ചി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാം എടാ എനിക്കൊന്ന് ഷേവ് ചെയ്ത് തരണേ. രണ്ടു വർഷം കൊണ്ട് പ്ലാൻ ചെയ്യുന്നു, പക്ഷെ ഒന്നും നടന്നില്ലല്ലേ ചേച്ചി? പക്ഷെ ഇപ്പോഴാണ് നടന്നത്. ചേച്ചിയുടെ കല്യാണം, എന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോ നമ്മൾ പിന്നെ ആ പ്ലാൻ റീസ്റ്റാർട്ട് ചെയ്ത്. ആദ്യം ചേച്ചിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മള് ആദ്യം പറഞ്ഞത് ചേച്ചി നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ രണ്ടു വർഷമായി ഒന്നും നടന്നില്ല, പിന്നെയാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. എടാ നീ ഇനി നന്നാവൂല ഗൈസ്. അവന് എവിടെ ചെന്നാലും ഗേൾ ഫ്രണ്ട്സ് ആണ് ഉള്ളത്. അവൻ വെറും ഒരു പറയട്ടെ, ഞാൻ പറയട്ടെ, അതെ ഇത് അവന്റെ അനിയത്തിയാണ് പറയണേ ഗൈസ്. ഞാൻ കൊച്ചിലെ വെളുത്തി ഞാൻ പാലപ്പം പോലെയായിരുന്നു. എടാ നീ ഇത് അളിയ, ഇത് നിനക്കറിയില്ലല്ലേ, ഇത് റേസിസം ആണ് ഗൈസ്. ഉണ്ടിയിൽ വരെ സ്ഥാനം വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. നിന്റെ കാലിൽ വരുമ്പോഴേ മറ്റേ നമ്മൾ പുട്ട് പിരിക്കാൻ പുട്ട് തള്ളിയെടുക്കുമല്ല, അതേപോലെ നീ വലിച്ചു കയറ്റിണ്ട് ഇങ്ങനെയാണെങ്കിൽ. അയ്യോ നല്ലപോലെ ചർച്ചില് മണിയടിയാണ് രാത്രി സ്ഥിരം തൊഴിലാക്കുമെന്ന് സംശയമാണ് എനിക്ക്. രാവിലെ കണ്ടന്റ് രാത്രി ജീവനമാർഗവും അറിയാതെ തട്ടിക്കൊണ്ടെല്ലാം പോയി കഴിഞ്ഞാൽ ഞാൻ ഓടും. എനിക്ക് പണ്ട് ചക്ക് ചെയ്ത് ഫ്രണ്ട് ചെയ്തെന്ന് ഓർമ്മയുണ്ട്. കണ്ണടയ്ക്കാ ഫ്രണ്ട് ചെയ്ത് വേദന ഞാൻ വിളിക്കും. എടാ എന്താ കണ്ണില്ല, അവലോസുണ്ട്, അവലോസുണ്ട് കണ്ണില്ല ഫ്രണ്ട് ചെയ്യാൻ വേണ്ടി. പോയി പുല്ല് വേദനിക്കണ. എന്റെ പീലിയൊക്കെ പോയി. ഓഹ് അയ്യോ 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 അ
അല്ലേ. കോഴി മുട്ടയിടാ പോണോ? കോഴിന്റെ അച്ഛൻ മുട്ടട പോണ അയ്യോ അച്ഛനെ ഇതോടുകൂടി ജയജിയുടെ സലൂൺ കത്തതായിരിക്കും. ഗൈസ് ഇത് കണ്ടിട്ട് ആണുങ്ങളൊന്നും വരാതില്ല, ഇത് എനിക്ക് മാത്രമുള്ള സ്പെഷ്യൽ സാലാണ്. ഇത്രയും വേദന ഉണ്ടെന്ന് ചേച്ചി അരുവാളിന് പറ്റി എന്റെ കണ്ട അവിടെ ഉണ്ടാ നിന്റെ അപ്പ പള്ളി കൊടുത്തി പോയില്ലെന്നല്ലേ. എടാ പോണോ? സത്യം പറയട്ടെ, നിന്റെ ആച്ച ആട് പറ്റുന്ന മാറ്റ് ചെയ്താണ്. ഇന്നലെ പൂച്ച മാറ്റ് ചെയ്യാൻ പോയിട്ട് കടി വാണിച്ചവരായിരുന്നു. എടാ പോണാ, ചാവ കിടക്കുമ്പോ പറഞ്ഞ് മാറ്റിട്ടിരിക്കണ. എടാ പോണുണ്ടെങ്കിൽ ലാസ് അഞ്ചാല സൂര്യ പോണുണ്ടെങ്കിൽ നൂലില്ലേ കൃഷ്ണമണിയിലുണ്ടാതൊക്കെയാണ് നിന്നെ കാണട്ടെ. ഈ പറഞ്ഞ പോലീസിനോട് ഇവിടെ എന്തോ കൊല്ലാമ കൂടി പറ്റു കണ്ട പറഞ്ഞിരിക്കണ്ട, നമ്മ കത്തിക്കും പറഞ്ഞു പറഞ്ഞു എന്താ കണ്ടേ കണ്ട വെള്ളം വീടും പറയുടെ കത്തുന്നു ചേച്ചി. കൃഷ്ണമണി ഉണ്ടാക്കാൻ പറ്റുമോ? കൃഷ്ണമണി ഉണ്ടാക്കാൻ പറ്റുമോ? കൃഷ്ണമണി കണ്ട ഞാൻ ഇതൊന്നും കണ്ടില്ല, നീ ഇറക്കാറ കൊറച്ചേരം മുന്നേ നീ അല്ലാതെ തന്നെ എന്റെ കാറ് ഇടുന്നത്. ഇത് വേറെ ഒരു പോലെ ഇങ്ങനെ ഞാൻ ഇവിടുന്ന് മെസ്സേജ് എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല. എവിടെ പോകും? കോളേജ് വരുന്ന സമയത്ത് പോവാം. കോളേജ് വരുന്ന സമയത്ത് പോവാം. ചേച്ചി പറ്റുമല്ലോ, ജാമ്യത്തിറക്ക ആള് വേണമല്ലേ. ചേച്ചി ഒന്നുമില്ല, ഞാൻ എവിടെ കൂടെ ഒരു അഡ്രസ് വെച്ചിട്ട് കൊണ്ടുപോയി ചോദിക്കും. ഓരോരുത്തർ ചെന്ന് ചോദിക്കും. ചോദിച്ചിട്ട് ഞാൻ അടുത്ത് നിന്നിട്ട് അങ്ങ് വിളിച്ചു തുടങ്ങും. എന്നിട്ട് വേറെ വേറെ ലാംഗ്വേജ് സംസാരിക്കണം. അത് ഞാനവളോട് പാർക്ക് എവിടെയുണ്ട്? സംഘത്ത് വരുന്നുണ്ട്. എന്നെ കൊണ്ടുപോകും. അതല്ല, ഞാൻ ക്യാമറ തുറച്ചൊരു ക്യാമറ വലിയ കാണൂല.
ഇത് മുടി വളരാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തോണ്ട് നിനക്ക് ഇത് കിട്ടിയാലും മതി. കണ്ട അവള് റിലാക്സ് ചെയ്ത് കിടക്കണ നോക്ക്. എന്റെ വായിലല്ല ലെൻസ് ഇടണം, വാടാ ചേട്ടാ. ഞാൻ ഇട്ടതിന് ശേഷം പതുക്കെ എന്നെ ഇങ്ങോട്ട് നോക്കണം. പതുക്കെ നോക്കാം, പതുക്കെ അങ്ങോട്ട് നോക്കാം. ഈ വിരലും ഉണ്ടോ? പതുക്കെ വാ. എന്റെ മോനെ, ദാറ്റ്സ് എ സ്മൂത്ത് വൺ ബ്രോ. തന്നെ പിന്നെ കണ്ണ് നിറഞ്ഞിരിക്കണ. അയ്യോ അയ്യോ ആക്ച്വലി ലെൻസ് ഇട്ടതാണ്, നല്ല സ്മൂത്ത് ആയിരുന്നു. പിന്നെ മപ്പ് ചേച്ചി എന്തോ പറഞ്ഞേ. അല്ല ആ വട പിന്നെ എന്തിനാ യൂസ് ചെയ്യണത്? ചേച്ചി എന്നാലും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയോണ്ട് നന്നായി. എടാ ചേച്ചി നേരത്തെ വിളിച്ചു എന്നെ നിന്റെ ചേട്ടന് കിട്ടി. ഇപ്പൊ അച്ഛൻ മന്ത്രി ലോഡറക്കാൻ പറ്റും. നിന്റെ 30 തവിട് മുണക്കം ഉണ്ടാക്കാൻ പറഞ്ഞ വായിച്ചത്. ഞാൻ ആദ്യത്തെ കുന്നുംകുളം ശാന്തമാണ് ഒമേകൾ ചെയ്ത സമയത്ത് ആക്ച്വലി പ്രോ മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഇങ്ങനെ ചെയ്തത്. പക്ഷെ ദിസ് ഈസ് ദ പ്രോ മേക്കപ്പ് ഓഫ് ദി ഇന്ത്യ ഗൈസ്. ഇതിൽ ഞാൻ സെറ്റ് ആയിരിക്കും. മൂന്ന് തുള്ളി മൂന്ന് തുള്ളിയാ നിന്റെ നിനക്ക് അറിഞ്ഞോ? നീ നമ്മളെ വായി കേക്കാൻ വേണ്ടിട്ടല്ലേടാ. Came off for the flight like ooh, we home sweet home we here now half no boy from the 6th side turned that wave to a rip tide last word to the wuha wuha every rock who I grew on outcast only idols I pray to amen church turned me to a sinner man now hold on I've been on my grind and get on never question God's timing hold on didn't know my whole tribe so we get money get money get money wait hold on even up and at this way way before we came house way before way before these ചേച്ചി എവിടെയായിരുന്നു? കണ്ണമൂല ഫെയർ ഇൻഷല്ല നിന്റെ ചേട്ടൻ നിന്റെ
കൊള്ളല്ലേ. ഇവ കൊറേ നേരമായി ഒരു സീനില്ല. ചേച്ചി പണ്ട് കണ്ട്രാക്ട് കൊടുക്കണ്ട പോയിട്ടുണ്ട്. ഫൈനൽ പാട്ടായ സെറ്റിംഗ്സ് ഒക്കെ അടിച്ചിട്ട് ഞാൻ എന്താ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ളത് വിജി ചേച്ചി. ഇനിയുള്ള പരിപാടി എന്തെന്ന് വെച്ചാൽ ഇനി ഡ്രസ്സപ്പ് ചെയ്യണം. ഡ്രസ്സപ്പ് ചെയ്തിട്ട് ഇനി ബാക്കി എന്താ ചെയ്യാൻ പോകുന്നത്? ഹെയർ ചെയ്യണം. എക്സ്പ്രഷൻ ഇടും. എന്താ പറഞ്ഞേ? ഞാൻ കണ്ണുറങ്ങ കണ്ണിന്റെ അടുത്തോ. നിങ്ങൾ പറ ഞാനാണോ നന്ദു ആണോ അടിപൊളി? അവിടെ മാത്രം ഇടിക്കലുള്ള എന്റെ മോൻ. നിനക്കൊരു വരുമാനം മാർഗ്ഗമോ എനിക്കൊരു സന്തോഷമോ? ശബ്ദിക്കുന്നുണ്ട്. ഒരിക്കലും തീരാത്ത നിന ഉണ്ടല്ലോ, നിന്റെ തന്തയില്ലാത്ത കൂടെ ഉണ്ടല്ലോ. ഇതിന്റെ ഞാൻ ഓലിച്ച് കിട്ടാടാ. നിന്റെ അപ്പന കിട്ടോ? എന്റെ മോൻ അസലും മാള കിട്ടി. അലിപ്പഴം പെരുക്ക ഞാൻ ഇതുവരെ മുടി സ്ട്രെയിറ്റ് ചെയ്തില്ല. ഞാൻ കാര്യം പറയട്ടെ, നിന്റെ ലീരില്ലല്ലേ ഈ ചത്തോടെ. ഇവളെല്ലാം മറ്റേ ഡിനോസറ പോലത്തെ പേനാണ് തലയില്. നിന്റെ കാര്യം പറ ലില്ലി, ഈ ഹിന്ദിക്കാരൊരു മുടി മറ്റേ സംഭവം വെച്ച് കത്തിക്കുമല്ലോ, അതേപോലെ നിന്ന് പോകരുതെന്ന് ചുട്ട കോഴിയുടെ മണം. ഇത് വെച്ചിട്ട് ഫസ്റ്റത്തെ മറ്റേ പണ്ട് നമ്മൾ ഡാൻസ് കളിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ഷൂട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഡാൻസ് കളിച്ചിട്ട് ഞാൻ തുടങ്ങൂല പണ്ടൊക്കെ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി. അറിയാലോ നീ ഒരു ചലഞ്ച്. മൂന്ന് മാസത്തിനകം നമ്മൾ 100K സബ് അടിക്കും. അടിക്കോ?
അടിച്ചിരിക്കും. ഈ ഒരു ഇത് വെച്ചാണെങ്കിൽ ദിവസം കുറച്ച് ഉണ്ടാക്കാം. ഞാൻ മാസം എത്ര കിട്ടുമോ ഇങ്ങനെയാണെങ്കിൽ. കണ്ട മീസിയം വെച്ചെടുത്തിട്ടുണ്ട്.